അടുത്ത കാലത്തായി ഇന്ത്യയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് വർഗീയ കുത്തിത്തിരിപ്പ് അഥവാ മതവിദ്വേഷ പ്രചാരണം ഇത്രയും നാളും ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന രീതിയായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിങ്ങനെ മതങ്ങളുടെ പേരിൽ ദേശീയത വിഭജിക്കപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യ സംഘപരിവാർ കൂട്ടങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് വിഭാഗീയ ചിന്തയും മതവിദ്വേഷവും അതിവേഗം നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിക്കുകയാണ് സാധാരണ ഇത്തരം ചീഞ്ഞ വിഷയങ്ങളിൽ മലയാളികൾ പെടാറില്ല പക്ഷേ ഇപ്പോൾ കേരളത്തിലും ഒരു മത വംശീയ വേർതിരിവുകൾ കൊണ്ടുവരാൻ ചില മഹാന്മാർക്കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ലവ് ജിഹാദ് നക്ഷത്രം എന്നിങ്ങനെ ഓരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കി മതഭ്രാന്ത് ബാധിച്ച ചിലർ മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അതിൽ പുതിയ ഐറ്റമാണ് ഹലാൽ വിവാദം കോട്ടും ഇട്ട് ന്യൂനപക്ഷ സമൂഹങ്ങളെ നിരന്തരം അപമാനിക്കുന്ന ചില കഷണ്ടി പാസ്റ്റർമാരും വിശകലമാരും ഒക്കെ കൂടി കൊഴുപ്പിച്ച് കൊഴുപ്പിച്ച് ഹലാൽ ഭക്ഷണത്തെ വലിയ ഒരു അപരാധമാക്കി മാറ്റിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ല ശിവ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥാൽ താങ്കൾ കഴിക്കുമോ താങ്കൾക്ക് ഹലാലാണോ ഞമ്മന്റെ ഞമ്മന്റെ മതം രാജ്യമുണ്ടാക്കിയാൽ അവിടെ ആളുകൾ മാത്രമേ ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങൾ അവരവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് ഹാനികരമാകാതെ അനുവർത്തിച്ചു പോകുമ്പോൾ അത് സുഖിക്കാത്ത ചില മനോരോഗികൾ മത തകർത്ത് അധികാരം കൈയാളാൻ നോക്കുകയാണ് പാസ്റ്റർമാരാകട്ടെ ദൈവികമായ ഭീഷണികളും വിഷവിത്തുകളുമാണ് സമൂഹത്തിൽ വിതച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരു ഭക്ഷണമാണ് മുസ്ലിം വിഭാഗം കഴിക്കുന്ന ഹലാൽ വിഭവങ്ങൾ തല്ലിക്കൊന്നതോ കഴുത്തു ഞെരിച്ചു കൊന്നതോ അനുവദനീയമല്ലാത്ത ഭക്ഷണം എന്നാണ് ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥം താല്പര്യമുള്ളവർ കഴിക്കുന്നു അല്ലാത്തവർ കഴിക്കുന്നില്ല അത്രയെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളൂ അതിൽ വലിയൊരു വർഗീയത കൊണ്ടുവന്ന് ഹലാൽ ഭക്ഷണത്തെ വില്ലനാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന പാസ്റ്റർമാരും ശശികലമാരും നമ്മുടെ സമൂഹത്തിന് ആപത്താണ് ഈ വിഷയത്തിൽ സിനിമാ താരം ശ്രീ മാമുക്കൊയ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഹലാൽ ഭക്ഷണ വിവാദമൊന്നും അത്ര ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ സ്ഥലത്തിന്റെ പേരുകളൊക്കെ മാറ്റിയതുപോലെ ഹലാൽ എന്ന വാക്ക് അറബി പദമായതുകൊണ്ടുള്ള അലർജിയാകാം അവർക്ക് ഇങ്ങനെയൊക്കെ തരം താഴ്ന്നു ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ബോറൻ അവസ്ഥയിലേക്കാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഹലാൽ ഭക്ഷണം ബഹിഷ്കരിക്കണമെന്ന് പ്രചാരണം നടത്തുന്നവർ വാങ്ങിക്കഴിക്കണ്ട ഈ പ്രചാരണം കേട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ വില കുറയും അപ്പോൾ മറ്റുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സുഖമായി ഭക്ഷിക്കാം ഇത്തരം പ്രചാരണത്തിനൊക്കെ ഈ ഉത്തരമേ ഉള്ളൂ ഈ പ്രചാരണങ്ങളിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാണ് ഇക്കൂട്ടർക്ക് ഹോട്ടലുകാർക്കും അറിയാം ഇവിടെ ഏറ്റവും മുന്തിയ ഭക്ഷണം പാകം ചെയ്യുന്നത് ആരാണെന്ന് ഇരു കൂട്ടരും ഒരുമിച്ച് പോകുന്നതിന് പകരം ഞാൻ കഴിക്കുന്നത് തന്നെ നീയും കഴിക്കണമെന്ന് വാദിക്കുന്നത് എന്തിനാണ് എന്തായാലും ഒരു ബഹസ്വര സമൂഹത്തിൽ ഈ നിലപാട് നന്നല്ല ഉത്തരേന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ബുദ്ധിയും സംസ്കാരവുമുള്ള ജനതയുണ്ടെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് എന്നാൽ വിവരമുള്ള വായിക്കുന്ന അറിവുള്ള സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകളിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നവർ പൊട്ടന്മാരായിട്ടാണ് സംസാരിക്കുന്നത് അവർ ഇത്തരം പ്രചാരണങ്ങളെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യും അതെന്താണ് ഇതിന്റെ ഉദ്ദേശം പൊതുവേദികളിലൊക്കെ ഗംഭീരമായി പ്രസംഗിക്കുന്ന പേരുകേട്ട ആളുകളാണവർ അവരെന്തിനാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത് എന്ത് സാഹിത്യ ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഇത്തരം പ്രവണതകളെ പാടെ എതിർക്കുന്ന സാഹിത്യ ലോകത്തുള്ളവരെ നോട്ടപ്പുള്ളികളാക്കി തട്ടിക്കളയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പേടിച്ചിട്ട് പലരും പരസ്യമായി ഒന്നും പറയുന്നില്ല അത്ര വൃത്തികെട്ട അവസ്ഥയിലേക്ക് രാഷ്ട്രീയം പോയി മതങ്ങളും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇത്തരം ചർച്ചകളിൽ കെട്ടിമറിയാതെ ഇതൊക്കെയും ഒരു വിഷയമായി എടുക്കാതെ വിടുകയാണ് വേണ്ടത് മാമുക്കോയയുടെ ഈ അഭിപ്രായം തന്നെയാണ് കേരള സമൂഹത്തിനുമുള്ളത് മതവും വംശവും ഒക്കെ മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ ഈ വിഷപ്പാമ്പുകൾ എന്നാണ് പഠിക്കുക ഹലാൽ ഇഷ്ടമുള്ളവർ അത് കഴിക്കട്ടെ അല്ലാത്തവർ അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ ഒരു പ്രശ്നവുമില്ലാത്ത സമൂഹത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരെ സമൂഹം തിരിച്ചറിയണം ഹലാൽ വിരോധ വിപ്ലവം സൃഷ്ടിച്ച് സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെയും ഞാന്യൂൽ പാസ്റ്റർമാരുടെയും പേപ്പർ സംഘടനകളുടെയും ഒക്കെ ആക്രോശങ്ങൾക്ക് പിന്നിലെ ദുരുദ്ദേശം സാമാന്യ ബോധമുള്ള കേരള ജനത തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് വോട്ട് ബാങ്കുകളും സ്വാർത്ഥ ലക്ഷ്യങ്ങളും നേടാൻ സമൂഹത്തെ നിഷ്കരണം കീറി മുറിക്കുന്ന ഇവരുടെ ആശയങ്ങളെ ജനങ്ങൾ തന്നെ നിർമൂലനം ചെയ്യണം മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി തലകീറി മരിക്കുന്ന ഒരു നാളെയാണോ നമുക്ക് വേണ്ടത് ഓരോ മലയാളിയും ചിന്തിക്കട്ടെ